പ്രിയപ്പെട്ടവരെ, ഒരു 6 ഏക്കർ സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ സ്ഥലത്തേക്ക് വരുന്ന റോഡാണിത്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് ഇത് സോളിംഗ് റോഡാണ്. തൊട്ടുമുമ്പിൽ നമുക്ക് ടാറിംഗ് റോഡ് ഉണ്ട്. ടാറിംഗിൽ നിന്ന് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങുന്ന റോഡാണ് നിങ്ങളിത് വീഡിയോയിൽ കണ്ടത്. ഇത് പരിസരത്തുള്ള ഒരു തോട്ടാണിത്. ഈ കുരുമുളക് വള്ളികൾ നിങ്ങൾ കാണുന്നുണ്ടോ? നല്ല തോട്ടം. ഇത് നമ്മൾ പരിസരത്തുള്ള തോട്ടാണ്. ഈ കുരുമുളക് വള്ളികൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് നമ്മളെ സ്ഥലം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഈ 6 ഏക്കർ സ്ഥലത്തിൽ പെട്ടതാണ്. നമ്മളിതാ വന്ന റോഡ്, ഈ റോഡിന്റെ 2 വശത്തും നമ്മുടെ സ്ഥലമാണ് വരുന്നത് കേട്ടോ. നമ്മൾ ഈ കണ്ട ഈ റോഡ് നേരെ താഴേക്കാണ് പോകുന്നത്. താഴെ വീടുണ്ട്, ഒരു കോഴി ഫാം ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് കാണാം. നേരെ നമുക്ക് താഴേക്കാണ് പോകേണ്ടത്. നമ്മൾ കുറച്ചും കൂടി താഴേക്ക് വന്നിട്ടുണ്ട്. നമ്മളാ വീടും ഷെഡൊക്കെ ഉള്ള ഭാഗത്താണ് ഇപ്പൊ ഉള്ളത്. ഫുള്ള് മരങ്ങളാണ് നമ്മുടെ ഈ സ്ഥലത്ത്. ഇതിൽ ഒരു 10-60 തെങ്ങുണ്ട്, അതുപോലെ കാപ്പി കുറച്ചുണ്ട്, കുരുമുളകുണ്ട്. ഇത് നല്ലൊരു തോട്ടമായിരുന്നു, വരുമാനമുള്ളൊരു തോട്ടമായിരുന്നു. ഇപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കാത്തതിന്റെ പേരിൽ ഇങ്ങനെ ഫുള്ള് കുറച്ച് കാടൊക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഇത് നന്നാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. സ്ഥലത്തുള്ള വീടാണ് നിങ്ങൾ കണ്ടത്. ഇത് ഒരു തൽക്കാലം ഒരു മെയിൻ്റനൻസ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു താമസയോഗ്യമാക്കാൻ പറ്റുന്ന ഒരു പഴയൊരു വീടാണിത്. ഈ 6 ഏക്കർ സ്ഥലത്ത് 1 ഏക്കർ വയലും ബാക്കി കരയായിട്ടാണ് ഇപ്പൊ കിടക്കുന്നത്. ഈ വയലിന്റെ ഭാഗത്ത് നമുക്ക് ഒരു കുളമുണ്ട്, കിണറൊക്കെ ഉണ്ട്. വെള്ളത്തിന് നല്ല സൗകര്യമാണുള്ളത്. അപ്പോൾ കൃഷിയോട് താല്പര്യമുള്ളവർക്ക്, അതുപോലെ ഫാമിന്റെ ആവശ്യക്കാർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണ്. നല്ല മണ്ണാണ്, കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണേ. ഇവിടെ അതൊരു വെള്ളത്തിന്റെ ഒരു ഫിൽറ്ററൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഈ സ്ഥലം ലീസിന് ആവശ്യമുള്ളവരാണെങ്കിൽ ലീസിനും കൊടുക്കും കേട്ടോ. അതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് നമ്പറിലൊന്ന് വിളിച്ചാൽ മതി. നമ്മുടെ ഈ സ്ഥലത്തുള്ള കോഴിഫാമാണ് നിങ്ങൾ കാണുന്നത്. ഇതൊരു 10-30 കോഴിക്കുള്ള ഫാമാണ് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കൂടുതൽ അഡീഷണൽ ആയിട്ട് ഫാം അടിക്കാനുള്ള നല്ല സൗകര്യമൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. അപ്പോൾ ഇത് ലീസിന് എടുത്തിട്ട് ഇനി ഫാം നടത്തേണ്ടവർക്കോ അതേപോലെ കൃഷി ചെയ്യേണ്ടവർക്കൊക്കെ അതിനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിന്റെ ഉൾവശമാണ് നിങ്ങളത് കാണുന്നത്. നല്ല കണ്ടീഷൻ ആയിട്ടാണ് അത് പണിതിരിക്കുന്നത്. ഇതിന്റെ പൈപ്പുകളൊക്കെ ഉണ്ടല്ല, നല്ല തിക്നെസ് പൈപ്പുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നമ്മളിപ്പോ നമ്മളെ വയലിന്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞ കുളമൊക്കെ അതാ കാണാം നിങ്ങൾക്ക്. ഈ വയലിപ്പോ നിലവിൽ വാഴയാണ് വെച്ചിട്ടുള്ളത്. ഈ വാഴന്റെ ഇടയിൽ നമുക്ക് ഇനി നല്ല കവുങ്ങും തൈകൾ വെക്കാം, തെങ്ങിൻ തൈ വെക്കാം, അതുപോലെ കാപ്പിത്തൈകൾ, അതുപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ വേണമെങ്കിൽ വെക്കാം, ജാതി വെക്കാം, ബട്ടർ ഫ്രൂട്ടിന്റെ മരങ്ങളൊക്കെ വെച്ചിട്ട് ഇത് നല്ലൊരു തോട്ടാക്കി മാറ്റാം. നല്ല മണ്ണാണ് ഇവിടെയൊക്കെ. ഇതുപോലെ നനക്കാനും നമുക്ക് നല്ല സൗകര്യമുണ്ട്, വെള്ളത്തിനൊക്കെ നല്ല സൗകര്യമാണ്. നമ്മുടെ ഈ സ്ഥലം വരുന്നത് വയനാട് ജില്ലയിലെ മാനന്തവാടി ഭാഗത്താണ് കേട്ടോ. തവിഞ്ഞാൽ പഞ്ചായത്തിലാണ്. ടൗണൊക്കെ തൊട്ടടുത്തുണ്ട്, ബസ് റൂട്ടൊക്കെ തൊട്ടടുത്താണുള്ളത്. ഒരു 200 മീറ്റർ ദൂരമാണ് ബസ് റൂട്ടിലേക്കും ടൗണിലേക്കൊക്കെ ഉള്ളത്. നമ്മളീ വയലിന്റെ 2 ഭാഗത്തും കാണുന്നത് നമ്മുടെ സ്ഥലമാണ് കേട്ടോ. സെൻട്രല് വയലാണ്, 2 ഭാഗത്തും കര, അങ്ങനെയാണുള്ളത്. നമ്മുടെ ഈ സ്ഥലത്ത് അത്യാവശ്യം നല്ല പ്രൈവസി ഉണ്ട്. തൊട്ടടുത്തൊന്നും വീടുകളൊന്നുമില്ല, അതുകൊണ്ട് നമുക്ക് ഫാം നടത്താനൊന്നും പ്രയാസങ്ങളൊന്നുമില്ല. വയൽ കഴിഞ്ഞ് വീണ്ടും നമ്മൾ ഈ മറുഭാഗത്തുള്ള കരയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏകദേശം ലാസ്റ്റ് ഭാഗത്താണ് നമ്മളുള്ളത്. ഈ ഭാഗത്തൊക്കെ കൂടുതൽ റബ്ബറാണുള്ളത്. റബ്ബറിന്റെ ഇടയിൽ തെങ്ങുണ്ട്, അതുപോലെ ഇടയിൽ കുറച്ച് കുരുമുളക് വള്ളികളൊക്കെയാണ് ഉള്ളത്. ഈ ബാക്ക് വശത്ത് നമുക്ക് റോഡ് വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടിൽ നമ്മൾ റോഡ് കണ്ടു, ബാക്കിലേക്കും വരാനുള്ള റോഡുണ്ട്. അത് മണ്ണ റോഡാണ്. അത് നന്നാക്കി എടുത്തു കഴിഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ബാക്കിലേക്കും വാഹനം എത്തും. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ കിടപ്പ് വശം. അപ്പോൾ ഈ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് സെന്റിന് 35,000 രൂപ വെച്ചിട്ടാണ്. വിലയൊക്കെ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക. അതുപോലെ വിലക്കെടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇനി ലീസിന് എടുക്കാനുള്ള സൗകര്യമുണ്ട്. ലീസിനെ ഉദ്ദേശിക്കുന്നത് പാട്ടത്തിനാണ്. അപ്പോൾ പാട്ടത്തിന് ആവശ്യമുള്ളവർക്കും വിളിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം. നൂർദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലെ എന്തെങ്കിലും പ്രോപ്പർട്ടികൾ നിങ്ങൾക്ക് വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ നമ്പറിലൊന്ന് ബന്ധപ്പെട്ടാൽ മതി, ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞ റോഡാണ് കേട്ടോ, ബാക്ക് വശത്തുള്ള റോഡാണ്. ഇത് ഈ കാണുന്ന റോഡ്, ഇത് നേരെ ടാറിംഗിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരികയാണ് നമ്മുടെ സ്ഥലത്തേക്ക്. അപ്പോൾ 2 വശത്തൂടെ നമുക്ക് റോഡ് ലഭിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്.